പണ്ടൊരിക്കൽ അവന്തി ദേശത്ത് വീരബാഹു എന്ന രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം എപ്പോൾ നോക്കിയാലും ആലോചിച്ചുകൊണ്ടിരിക്കും, ജനങ്ങളെല്ലാവരും ഇവരൊന്നിനും കൊള്ളാത്ത രാജാവ് എന്ന് അദ്ദേഹത്തെ പറയുമായിരുന്നു. ആ ഗ്രാമത്തിൽ തന്നെ മണ്ണാൻ എന്നൊരു വ്യക്തി തുണികൾ കഴുകി ജീവിച്ചിരുന്നു. എത്ര അഴുക്ക് പിടിച്ച തുണിയാണെങ്കിലും പൂ പോലെ വെളുപ്പിക്കാൻ അവൻ വളരെ സമർത്ഥനായിരുന്നു. ഒരു ദിവസം രാവിലെ അവനെ കാണാനായി ഒരാൾ വന്നു. അയാളുടെ പേര് മാടസ്വാമി. അയാൾ മൺപാത്രങ്ങൾ ഉണ്ടാക്കുമായിരുന്നു. മണ്ണാനെ, രാജാവ് എന്നെ വിളിച്ചിരിക്കുന്നു. മഹാറാണിക്ക് വേണ്ടി മൺപാത്രങ്ങൾ ചെയ്യാനായി അദ്ദേഹം എന്നോട് വരാൻ പറഞ്ഞിരിക്കുകയാണ് എന്നവനോട് പറഞ്ഞു. മാടസ്വാമി, നീ വളരെ ഭാഗ്യവാനാണ്, മഹാരാജാവ് തന്നെ വിളിച്ചിരിക്കുന്നു എന്നവനോട് പറഞ്ഞു. ശരിയാണ് മണ്ണാനെ, എന്നാൽ രാജ്യസഭയിലൊക്കെ പോകുമ്പോൾ വൃത്തിയുള്ള വസ്ത്രം ധരിച്ചു പോകേണ്ടേ? അതാ ഇതിൽ അഴുക്കു തുണികളുണ്ട്, നാളെ രാവിലെ ഇതെല്ലാം വൃത്തിയാക്കി എനിക്ക് നൽകണം എന്ന് പറഞ്ഞു മാടസ്വാമി. മാടസ്വാമി കൊടുത്ത തുണികൾ അലക്കി വെയിലിൽ ഉണക്കാൻ വച്ചപ്പോൾ അതിന്റെ നീലക്കളറെല്ലാം പോയി, അത് വെള്ളക്കളറായി തീർന്നു. പിറ്റേ ദിവസം രാവിലെ മാടസ്വാമി തന്റെ നീലവസ്ത്രം വെള്ളയായത് കണ്ട് മണ്ണാന്റെ അടുത്ത് ദേഷ്യപ്പെടാൻ തുടങ്ങി. എടാ മണ്ണാനെ, നീ എന്താ ചെയ്തിരിക്കുന്നത്? എന്തായാലും രാജാവിന്റെ അടുത്തേക്ക് പോകല്ലേ, നിന്നെക്കുറിച്ച് പരാതിപ്പെടുന്നുണ്ട്, നോക്കിക്കോ എന്ന് പറഞ്ഞ് വേഗത്തിൽ അവൻ നടന്നുപോയി. മാടസ്വാമി രാജ്യസഭയിലെത്തിയപ്പോൾ മഹാരാജാവ് അത്ഭുതത്തോടെ, ആഹാ, എന്തൊരാശ്ചര്യമായിരിക്കുന്നു, നിന്റെ വസ്ത്രങ്ങൾ ഇത്രയ്ക്കും വെളുപ്പിച്ചത് ആരാണ് എന്നവനോട് ചോദിച്ചു. അപ്പോൾ മാടസ്വാമി ഇതാണ് തക്ക സമയമെന്നാലോചിച്ച്, പ്രഭു, ഈ ദേശത്ത് തന്നെ മണ്ണാൻ എന്ന ഒരലക്കുകാരനുണ്ട്. അവൻ എന്ത് കളർ തുണിയാണെങ്കിലും അത് വെള്ളയാക്കി തരും. മഹാരാജൻ എപ്പോഴോ വെള്ളയാനയെ വേണമെന്ന് ആഗ്രഹിച്ചിരുന്നില്ലേ? ഇവിടെയുള്ള കറുത്ത ആനയെ ഏതെങ്കിലും കൊടുത്തയക്കോ, ഉടനെ അവൻ അതിനെ അലക്കി വെള്ളയാക്കി തരുന്നതായിരിക്കും എന്നവൻ പറഞ്ഞു. മാടസ്വാമി പറഞ്ഞത് കേട്ടപ്പോൾ മഹാരാജാവ് ഉടനെ മണ്ണാനെ കൊണ്ടുവരാനായി ആളെ അയച്ചു. മണ്ണാൻ വന്നപ്പോൾ മഹാരാജാവ് പറഞ്ഞത് കേട്ട് ഇതെല്ലാം മാടസ്വാമിയുടെ പണിയാണെന്ന് അവൻ മനസ്സിലാക്കി. ഉടനെ രാജാവിനോട്, പ്രഭു, നിങ്ങൾ പറഞ്ഞതുപോലെ ആനയെ ഞാൻ വെള്ളയാക്കി തരാം, എന്നാൽ ആനയെ വെളുപ്പിക്കാനായി വലിയൊരു തൊട്ടിയുടെ ആവശ്യമുണ്ട്. അത് മണ്ണാനെ കൊണ്ട് മാത്രമേ ചെയ്യാൻ സാധിക്കൂ. അതുകൊണ്ട് അയാളോട് വലിയ തൊട്ടി ഉണ്ടാക്കാൻ പറയൂ, ഞാൻ ആനയെ വെളുപ്പിച്ച് നിങ്ങൾക്ക് തന്നേക്കാം എന്നവൻ പറഞ്ഞു. അപ്പോൾ മഹാരാജാവ്, മാടസ്വാമി, നാളെ തന്നെ ആനയെ വെളുപ്പിക്കാനായി ഒരു വലിയ തൊട്ടി നീ ഉണ്ടാക്കിക്കൊണ്ടുവരണം, ചെയ്തില്ലെങ്കിൽ നിന്നെ ഈ നാട് കടത്തുന്നതായിരിക്കും എന്ന് മഹാരാജാവ് ആജ്ഞാപിച്ചു. മണ്ണാനെ കുടുക്കിലാക്കാമെന്ന് കരുതിയ മാടസ്വാമി താൻ തന്നെ കുടുക്കിലായല്ലോ എന്ന് വിഷമിച്ചുകൊണ്ട് തന്റെ വീട്ടിലേക്ക് തിരിച്ചുപോയി. അന്ന് രാത്രി തന്നെ വളരെ കഷ്ടപ്പെട്ട് മണ്ണെടുത്ത് ഒരു വലിയ തൊട്ടിയുണ്ടാക്കി രാവിലെ തന്നെ അതും കൊണ്ട് രാജാവിന്റെ അടുക്കിലേക്ക് പോയി. അപ്പോൾ മണ്ണാൻ ആ തൊട്ടിയിൽ മുഴുവൻ വെള്ളം നിറച്ചു. ആനക്കാരൻ ആനക്കൂട്ടത്തിൽ നിന്ന് ഒരാനയെ കൊണ്ടുവന്ന് ആ തൊട്ടിയിൽ നിർത്തി. ഉടനെ ആ തൊട്ടി കഷ്ണം കഷ്ണമായി തകർന്നുപോയി. അത് കണ്ടപ്പോൾ മഹാരാജാവ് മാടസ്വാമിയോട് ദേഷ്യത്തിൽ, മാടസ്വാമി, നീ എന്നെ അപമാനിച്ചിരിക്കുന്നു, നിനക്ക് ഒരവസരം കൂടി തരാം, നാളെ വീണ്ടും നീ ഒരു വലിയ തൊട്ടി ഉണ്ടാക്കിക്കൊണ്ടുവരണം, ഇല്ലെങ്കിൽ നിന്റെ തല അറുത്തു കളയും ഞാൻ, ഓർമ്മയിരിക്കട്ടെ എന്ന് മഹാരാജാവ് ആജ്ഞാപിച്ചു. അങ്ങനെയാകട്ടെ പ്രഭു, ഇത്തവണ ഞാൻ നല്ല ഉറപ്പുള്ള തൊട്ടി തന്നെ ഉണ്ടാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോയി. അന്ന് രാത്രി തന്നെ ആരോടും പറയാതെ മാടസ്വാമി ആ ദേശത്ത് നിന്ന് തന്നെ വിട്ടുപോയി. ഇത് കേട്ടിട്ട് മഹാരാജാവിന് കോപം അടക്കാനായില്ല. അതിനുശേഷം മണ്ണാനോട്, നീ എന്തു ചെയ്താലും വേണ്ടില്ല, നാളെ രാവിലെ എനിക്കൊരു വെള്ളയാനയെ ഇവിടെ കൊണ്ടുവരണം എന്ന് രാജാവ് അവനോട് ആജ്ഞാപിച്ചു. മണ്ണാന് തന്റെ രാജാവ് ഒരു മണ്ടനാണെന്നുള്ള കാര്യം മനസ്സിലായി. അവൻ മഹാരാജാവിനെ എതിർക്കാതെ, പ്രഭു, നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ വെള്ളയാനയെ കൊണ്ടുവരാം എന്ന് പറഞ്ഞവൻ തിരിച്ചുപോയി. അതിനുശേഷം മണ്ണാൻ ആന നിൽക്കുന്ന സ്ഥലത്ത് പോയി ഒരു നല്ല ആനയെ നോക്കി അതിന്റെ പുറത്ത് കയറി കയ്യിൽ ചുണ്ണാമ്പ് കലക്കി അതൊരു അഞ്ചാറ് തവണ ആനയുടെ പുറത്ത് പൂശി അതിനെ വെള്ളയാക്കി തീർത്തു. നേരം വെളുത്ത ഉടനെ മഹാരാജാവിനെ ആ വെള്ളയാനയെ കാണിച്ചു. അത് കണ്ട് മഹാരാജാവ് വളരെ അത്ഭുതപ്പെട്ടു. വെള്ള ആന വേണമെന്നുള്ള എന്റെ ആഗ്രഹം ഇതോടെ സഫലമായിരിക്കുന്നു. പിന്നീട് മണ്ണാനെ പ്രശംസിച്ച് അവന് 1000 സ്വർണ നാണയങ്ങളും ഒരു കുതിരയെയും സമ്മാനമായി നൽകി. അതിനുശേഷം മണ്ണാൻ തന്റെ വീട്ടിലെത്തി സാധനങ്ങളെല്ലാം കെട്ടി കുതിരയുടെ പുറത്തു കയറി വൈകുന്നേരമായപ്പോഴേക്കും തന്റെ ദേശം വിട്ട് ഒരു നദിക്കരയിൽ എത്തിച്ചേർന്നു. അപ്പോൾ അവിടെ ഒരാൾ കയ്യിൽ അഴുക്കു തുണിയും വെച്ചുകൊണ്ട് നദിയിൽ അത് കഴുകുന്നുണ്ടായിരുന്നു. അത് മറ്റാരുമായിരുന്നില്ല, മാടസ്വാമിയായിരുന്നു. എടാ മാടസ്വാമി, നീ എന്നെ കെണിയിൽപ്പെടുത്താമെന്ന് കരുതി സന്തോഷിച്ച് അവസാനം രാജ്യം തന്നെ വിടേണ്ടി വന്ന് ഇപ്പോൾ അഴുക്കു തുണി അലക്കിക്കൊണ്ടിരിക്കുകയാണോ എന്നവനെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു മണ്ണാൻ. അപ്പോൾ മാടസ്വാമി
എടാ മണ്ണാനെ, ഞാൻ തെറ്റാണ് ചെയ്തത്. എന്നാൽ നീ എന്തിനാ ഇങ്ങോട്ട് വന്നത് എന്നവനോട് ചോദിച്ചു. ഇതെല്ലാം നീ കാരണമാണ് സംഭവിച്ചത്. നീ രാജാവിനോട് ഞാൻ വെള്ളയാനയെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് എന്നെ കെണിയിൽപ്പെടുത്തി. എന്തു ചെയ്യണമെന്നറിയാതെ ഒരു രാത്രി കൊണ്ട് ചുണ്ണാമ്പ് പൂശി വെള്ളയാനയുണ്ടാക്കി അദ്ദേഹത്തിന് കൊടുത്ത് ഇതാ ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു മണ്ണാൻ. അതിനുശേഷം രണ്ടുപേരും അവിടെ നിന്നും അടുത്ത ദേശത്തേക്ക് പോയി ഒരുമിച്ച് ജോലി ചെയ്ത് പരസ്പരം കെണിവയ്ക്കാതെ സന്തോഷത്തോടെ പിന്നീട് അവർ ജീവിച്ചു. പണ്ടൊരിക്കൽ കാടിന്റെ അടുത്തുണ്ടായിരുന്ന ഒരു ഗ്രാമത്തിൽ ഈശ്വരൻ എന്നൊരു യുവാവുണ്ടായിരുന്നു. അവൻ കഠിനാധ്വാനിയായിരുന്നു, മാത്രമല്ല സുന്ദരനും. എന്നാൽ അവൻ പരമദരിദ്രനായിരുന്നു. ദിവസവും അവൻ കാട്ടിൽ പോയി വിറക് വെട്ടി അത് ചന്തയിൽ കൊണ്ടുപോയി വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ടാണ് ജീവിച്ചിരുന്നത്. ഒരു ദിവസം അവൻ മരത്തിന്റെ മുകളിൽ കയറി വിറക് വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ആ സമയത്ത് മരത്തിന് താഴെ കൂടി വന്ന ഒരു സന്യാസിയുടെ മേലെ ഒരു കമ്പ് വീണു. അപ്പോൾ അയാൾ വളരെ ദേഷ്യത്തോടെ അയാളുടെ കഴുത്തിലുണ്ടായിരുന്ന രുദ്രാക്ഷമാല എടുത്ത് താഴെ എറിഞ്ഞ് എടാ മണ്ടാ, നീ എത്ര അഹങ്കാരിയായിട്ടാ താഴെ കൂടെ ആൾ വരുന്നത് നോക്കാതെ മരക്കഷ്ണം താഴെ എറിഞ്ഞ് എന്നെ മുറിവേൽപ്പിച്ചത്. അഹങ്കാരിയായ നീ ഇന്നു മുതൽ ഈ കാട്ടിൽ ഒരു രാക്ഷസനായി ജീവിക്കേണ്ടതാണ് എന്നവനെ ശപിച്ചു. ഈശ്വരന് അങ്ങനെ രാക്ഷസന്റെ രൂപം കിട്ടി. അവൻ പേടിയോടെ താഴെ വന്ന് സന്യാസിയുടെ കാലിൽ വീണ് സ്വാമി എന്നെ രക്ഷിക്കണം, ഞാൻ അറിയാതെ ചെയ്ത കുറ്റത്തിന് ഇത്രയും വലിയ ശിക്ഷ വേണോ, ഇതിനൊരു പരിഹാരമില്ലേ സ്വാമി എന്നവൻ യാചിച്ചു. അത് കേട്ടപ്പോൾ സന്യാസിക്ക് കനിവ് തോന്നി. എന്റെ ശാപം തിരിച്ചെടുക്കാൻ കഴിയില്ല, എന്നാൽ നിനക്ക് ശാപവിമോചനത്തിലുള്ള മാർഗം പറയാം എന്ന് സന്യാസി പറഞ്ഞു. ദയവ് ചെയ്ത് അതെന്താണെന്ന് പറയൂ സ്വാമി എന്ന് ഈശ്വർ വിനീതനായി പറഞ്ഞു. അപ്പോൾ സന്യാസി, നീ വിവാഹം കഴിക്കാത്ത യുവാവല്ലേ, നീ രാക്ഷസ രൂപത്തിൽ കാട്ടിൽ അലയുമ്പോൾ വിവാഹം കഴിയാത്ത ഏത് കന്യകയാണെങ്കിലും സ്വയം ഇഷ്ടപ്രകാരം നിന്നെ വിവാഹം കഴിച്ചാൽ ആ നിമിഷം തന്നെ നിന്റെ ഈ രാക്ഷസ രൂപം മാറി നിനക്ക് പഴയ രൂപത്തിലേക്ക് പോവാം എന്ന് പറഞ്ഞ് സന്യാസി പോയി. ഈശ്വരൻ കാട്ടിൽ രാക്ഷസ രൂപത്തിൽ അലഞ്ഞുകൊണ്ട് സന്യാസി പറഞ്ഞ ആ നിമിഷത്തിനായി അവൻ കാത്തിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ജമീന്ദാരുടെ മകൾ മഞ്ജുള കാട്ടിലൂടെ പല്ലക്കിൽ തന്റെ അമ്മാവന്റെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. അവളുടെ കൂടെ നാല് വേലക്കാരും ഉണ്ടായിരുന്നു. അങ്ങനെ പോകുമ്പോൾ വഴിമധ്യേ നാല് കള്ളന്മാർ വന്ന് അവരെ വഴിയിൽ തടഞ്ഞ് നാല് വേലക്കാരെ കെട്ടിയിട്ട് മഞ്ജുളയെ തട്ടിക്കൊണ്ടുപോയി. ആ കള്ളസംഘത്തിന്റെ നേതാവ് സുന്ദരിയായ മഞ്ജുളയെ വിവാഹം കഴിക്കാൻ ഉടനെ അവന്റെ ഗുഹയിലേക്ക് കൊണ്ടുപോയി. നടന്ന കാര്യങ്ങളെല്ലാം ഒരു മരത്തിന്മേലിരുന്ന് കണ്ട ഈശ്വരൻ ആ കള്ളന്മാരെ ആരും അറിയാതെ പിന്തുടർന്ന് ആ ഗുഹയ്ക്കുള്ളിൽ അവൻ ഒളിച്ചു. കള്ളസംഘത്തിന്റെ നേതാവ് മഞ്ജുള ജമീന്ദാരുടെ മകളാണെന്ന് അറിഞ്ഞ് ഞാൻ നിന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു, നിന്റെ അച്ഛനേക്കാൾ സ്വത്ത് എനിക്കുണ്ട് എന്നവളോട് പറഞ്ഞു. നിനക്ക് എത്ര സ്വത്തുണ്ടെങ്കിലും നീയൊരു കള്ളയാണ്, വേഗമിടുന്ന് പോക്കോ എന്ന് മഞ്ജുള ദേഷ്യത്തോടെ പറഞ്ഞു. നിന്നെ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് കള്ളസംഘത്തിന്റെ നേതാവ് ഗുഹയിൽ നിന്നും പുറത്തേക്ക് പോയി. അവൻ പോയ സമയത്ത് ഈശ്വരൻ അകത്തേക്ക് വന്ന് മഞ്ജുളയോട് പറഞ്ഞു. ഞാനൊരു രാക്ഷസനാണ്, എന്നാലും നീ പേടിക്കേണ്ട, ഞാൻ നിന്നെ ഈ കള്ളന്മാരിൽ നിന്ന് രക്ഷപ്പെടുത്തി നിന്റെ വീട്ടിൽ കൊണ്ടുപോയി വിടാം, എന്റെ കൂടെ വരൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറയുന്നത് കേട്ട് അത്ഭുതത്തോടെ ഞാൻ ആരാണെന്ന് നിനക്ക് എങ്ങനെയറിയാം എന്ന് അവനോട് ചോദിച്ചു. എനിക്ക് നിന്നെ മാത്രമല്ല നിന്റെ അച്ഛനെ കൂടെ അറിയാം, ഇപ്പോൾ അതെല്ലാം സംസാരിക്കാൻ നേരമില്ല, വാ നമുക്ക് വേഗം പോവാം എന്ന് പറഞ്ഞ് ഈശ്വർ മഞ്ജുളയെയും കൂട്ടിക്കൊണ്ടുപോയി. അവർ കാട്ടിലൂടെ പോകുന്ന നേരം കള്ളസംഘത്തിന്റെ നേതാവ് കള്ളന്മാരുടെ കൂടെ വന്ന് മഞ്ജുളയോട് അത് ശരി, ഈ രാക്ഷസനാണോ നിന്നെ രക്ഷിക്കാനായി വന്നത്? ഇവനൊരു പേരിന് മാത്രമാണ് രാക്ഷസൻ, ഇവന് ഒരാളെ പോലും കൊല്ലാനേ കഴിയില്ല, ഇവൻ കഴിക്കുന്നതാണെങ്കിൽ പഴങ്ങളും കനികളും എന്ന് പറഞ്ഞ് ഈശ്വരനെ നോക്കി കത്തി കാണിച്ചു. ഈശ്വരൻ ധൈര്യത്തോടെ ആ കത്തി വാങ്ങി എല്ലാരെയും മടിച്ച് താഴെയിട്ടു. എല്ലാവരും ജീവനിൽ കൊതി തോന്നി അവിടുന്ന് ഓടിപ്പോയി. ഇതെല്ലാം കണ്ട് അത്ഭുതത്തോടെ മഞ്ജുള ഈശ്വരനോട് ഒരു രാക്ഷസനായ നിന്നെ പേടിക്കാതെ ആ കള്ളസംഘത്തിന്റെ നേതാവ് നിന്നെ വഴക്ക് പറയുകയും കത്തി കാണിച്ച് പേടിപ്പിക്കുന്നതും കണ്ടാൽ അതിലെന്തോ ഉണ്ട്, നിന്നെക്കുറിച്ച് എന്തോ രഹസ്യം അവർക്കറിയാം എന്നവൾ പറഞ്ഞു. അപ്പോൾ ഈശ്വരൻ അതെ, ഒരുപക്ഷെ അവർക്കറിയാൻ പറ്റും എന്നവളോട് പറഞ്ഞു. അപ്പോൾ മഞ്ജുള, ഒരു മനുഷ്യന് വേണ്ട എല്ലാ ഗുണങ്ങളും നിനക്കുണ്ട്, നിനക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ ഞാൻ നിന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. അവൾ അങ്ങനെ പറഞ്ഞ ആ നിമിഷം തന്നെ ഈശ്വരന്റെ രാക്ഷസരൂപം മാറി ഒരു മനുഷ്യനായി തീർന്നു. അത് കണ്ടപ്പോൾ മഞ്ജുള വളരെയധികം അത്ഭുതപ്പെട്ടു.
എന്താ ഇത്? നിങ്ങളപ്പോൾ രാക്ഷസനായിരുന്നില്ലേ എന്നവൾ ചോദിച്ചു. ഈശ്വരൻ നടന്നതെല്ലാം അവളോട് പറഞ്ഞ് അവളെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ജമീന്ദാർ നടന്ന കാര്യങ്ങളെല്ലാം കേട്ട് വളരെ സന്തോഷപ്പെട്ട് അവരെ രണ്ടുപേരെയും വളരെ ആർഭാടമായി വിവാഹവും നടത്തി.